പ്രിയപ്പെട്ട വരയന്മാരെ വരത്തികളെ എട്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 8 മിനിറ്റ് പോലും ഇല്ലാത്ത ഒരു വീഡിയോ ആണ്. വളരെ സിമ്പിളാണ്, പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം പെന്നുകൊണ്ട് വരച്ചതിന് ശേഷം പിന്നെ കളർ ചെയ്യുന്ന രീതി തന്നെ. അതിനുവേണ്ടി ഞാൻ ആദ്യം പെൻസിൽ കൊണ്ട് വളരെ ലൈറ്റായി ഒന്ന് സ്കെച്ച് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഉപയോഗിക്കുന്നത് CD മാർക്കർ പെന്നാണ്. ജെൽ പെന്ന് ഉപയോഗിക്കാം, വാട്ടർ പ്രൂഫായ പെന്ന് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിൻ്റെ മുകളിൽ കൂടെ സാവധാനം വരച്ചെടുക്കുന്നു. ഓരോ ലെയറും ഓരോ ലൈനുകളും സാവധാനം ശ്രദ്ധിച്ച് വേണം വരച്ചെടുക്കാൻ. ഈ ഭാഗത്താണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വാട്ടർ കളർ ചെയ്യുന്ന ഭാഗത്ത് ഇത്രയും ശ്രദ്ധ ആവശ്യമില്ല. ഈ ഭാഗം നന്നായി നിങ്ങൾക്ക് സ്കെച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഈ ചിത്രം അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡ്രോയിങ് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക, ശ്രദ്ധിച്ച് വരയ്ക്കുക, പെൻസിൽ കൊണ്ട് വളരെ ലൈറ്റായി വരയ്ക്കുക, പിന്നെ അതിന് മുകളിൽ പെന്നുകൊണ്ട് ഇതുപോലെ ശ്രദ്ധിച്ച് ഡ്രോയിങ് ചെയ്യുക. അതിനുശേഷം മാത്രം പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങുക. ഈ രീതിയെ പെൻ ആൻഡ് വാഷ് എന്ന് പറയാം. ഈ രീതിയെ പെൻ ആൻഡ് വാഷ് മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും വാട്ടർ കളർ ഇല്ലസ്ട്രേഷൻ എല്ലാം ചെയ്യുമ്പോൾ ഇതുപോലെ ഔട്ട്ലൈൻ ഇട്ട് ചെയ്യാൻ കഴിയും. അത് പെന്നുകൊണ്ട് ഇടണം എന്നില്ല, വാട്ടർ കളർ കൊണ്ട് തന്നെ ഔട്ട്ലൈൻ ഇട്ട് പിന്നെ അതിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്യുന്ന രീതിയും പല രീതിയിലുമുണ്ട്. ഇത് പെന്നുകൊണ്ട് ചെയ്യുന്ന രീതിയാണ്. ബ്ലാക്ക് പെന്ന് കൊണ്ടാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, വളരെ നന്നായി ഇതുപോലെ ഡ്രോയിങ് ചെയ്താൽ പെയിൻറ്റിങ്ങും നന്നായിരിക്കും. ഇവിടെ ഞാൻ കൂടുതൽ സമയമെടുക്കുന്നത് ഡ്രോയിങ്ങിനാണ്. പെയിൻറ്റിങ് വളരെ സിമ്പിളാക്കി നമുക്ക് കഴിക്കാം. ഒരു പിങ്ക് നിറമുള്ള പൂവാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു പൂവും അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു മൊട്ടും വരച്ചു കഴിഞ്ഞു. ഇനി അടുത്ത പൂവിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്ക് കാണാം വളരെ സാവധാനമാണ് ചെയ്യുന്നത്. ഇത് റിയൽ ടൈം ആയാണ് ഞാൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതായത് വരയുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. വരച്ചു കഴിഞ്ഞു. ഇനി ക്രിംസൺ റെഡ് ഉപയോഗിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട നിറവും ക്രിംസൺ റെഡ് തന്നെയാണ്. ക്രിംസൺ റെഡിൻ്റെ പല വാല്യൂസാണ് ഉപയോഗിക്കുന്നത്. വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഡാർക്കും ലൈറ്റുമായ നിറങ്ങളെ പറയുന്ന കാര്യമാണ്. ആദ്യം പുറകുവശത്തുള്ള ആ ഒരു ഇതളുകളാണ് ചേർക്കുന്നത്. അതിൻ്റെ ഉൾഭാഗം ഡാർക്കായി വരുന്നു. ചില ഭാഗങ്ങൾ ഞാൻ പെയിൻറ്റ് ചെയ്തിട്ട് പോലുമില്ല. വളരെ സാവധാനമാണ് ചെയ്യുന്നത്, കാരണം വളരെ സിമ്പിളായി നമുക്കിത് പെയിൻറ്റ് ചെയ്ത് കഴിക്കാം. പല ഭാഗങ്ങളിലും പെയിൻറ്റ് ചെയ്യാതെ വിടുകയാണ് ചെയ്യുന്നത്. ലൈറ്റായ ഭാഗങ്ങളും ഡാർക്കായ ഭാഗങ്ങളും ചെയ്യുന്നുണ്ട്. ഇവിടെ ലൈറ്റായി ചെയ്യണമെങ്കിൽ ആ ക്രിംസൺ റെഡിൽ ധാരാളം വെള്ളം ചേർത്താൽ മതി. ഡാർക്കായി ചെയ്യണമെങ്കിൽ വെള്ളം കുറച്ചാൽ മതി. ഒറ്റ ലെയറോ രണ്ടാമത്തെ ലെയർ പോലും ചെയ്യാതെ നമുക്കിത് അവസാനിപ്പിക്കാം. ഓരോ ലെയറും ഓരോ ഇതളും വേറെ വേറെ കാണാൻ വേണ്ടി അവിടെ ഉപയോഗിക്കുന്നത് ആ ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ ടെക്നിക്കാണ്. അപ്പോൾ ആദ്യത്തെ പൂവിൻ്റെ ഭാഗം കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗം നമുക്ക് വരയ്ക്കണം. കുറച്ചുകൂടി ഡാർക്ക് നിറം ചേർത്ത്, അതായത് അതിൽ അല്പം ബ്ലൂ ചേർത്ത് വയലറ്റാക്കി അതിൻ്റെ ഉൾഭാഗത്ത് ഒന്നുകൂടി ടച്ച് ചെയ്ത് കൊടുത്തു. അതായത് ആ ഒരു ഏറ്റവും ഡാർക്കായി വരുന്ന ഭാഗത്ത്. പിന്നെ ക്രിംസൺ റെഡ് വീണ്ടും ലൈറ്റായിട്ടെടുത്ത് അടുത്ത വലിയ പൂവിനെ വരയ്ക്കുകയാണ്. അവിടെ താഴ്ഭാഗം കുറച്ച് ഡാർക്കും മുകളിലേക്ക് ലൈറ്റുമാണ് ചെയ്തത്. അവിടെയും താഴ്ഭാഗം ഡാർക്കാക്കി. അടുത്ത ഇതളിനും താഴത്തെ ഭാഗം ഡാർക്കായി, മുകളിലെ ഭാഗം വൈറ്റും പിന്നെ ലൈറ്റ് കളറുമാണ് ചെയ്തത്. ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാതെ വിടാം, കാരണം അവിടെ ഒരു ഔട്ട്ലൈൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ. നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ ഭാഗങ്ങൾ അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഇതുപോലെ അല്ലാതെ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും മുഴുവൻ ഭാഗങ്ങളും പെയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ രണ്ടാമത്തെ പൂവും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത മൊട്ടിനെ പെയിൻറ്റ് ചെയ്യുകയാണ്. അത് സാധാരണത്തേക്കാൾ കുറച്ച് കൂടുതൽ ഡാർക്കാണ്, വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇനി അല്പം വയലറ്റ് മിക്സ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ അല്പം ഗ്രീൻ കൂടി മിക്സ് ചെയ്തു. ഡാർക്ക് ഗ്രീൻ എടുത്തു, വയലറ്റിൽ അല്പം ഡാർക്ക് ഗ്രീൻ മിക്സ് ചെയ്തു, കുറച്ച് ബ്രൗൺ മിക്സ് ചെയ്തു.
അതിൻ്റെ തണ്ടുകൾ വരയ്ക്കാനാണ്. അല്പം പച്ച കലർന്ന ബ്രൗൺ നിറമാണ്. ഡാർക്ക് നിറം കിട്ടാൻ വേണ്ടിയാണ് ആദ്യം അതിൽ വലറ്റ് ഉണ്ടാക്കിയത്. ഇവിടെ ഈ മുഴുവൻ ഭാഗം ഞാൻ പെയിൻറ്റ് ചെയ്യുന്നില്ല. ഇത് റിയൽ ടൈം വീഡിയോ ആണ്, വളരെ ചെറിയ വീഡിയോ ആണ്. വെറും 7 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന വീഡിയോ ആണ്. ഇതുവരെയുള്ളതെല്ലാം 10 മിനിറ്റെല്ലാം ആയിരുന്നു. എന്നാൽ ഇത് വളരെ സിമ്പിളാണ്. ഇവിടെ ആ പെർമനൻ്റ് ഗ്രീൻ എടുത്ത് ചില ഇലകൾ മാത്രം നല്ല പച്ച നിറം ചേർക്കുന്നു. പെർമനൻ്റ് ഗ്രീൻ ഇല്ലെങ്കിൽ ഷാപ്പ് ഗ്രീൻ ചേർത്താലും മതി. ഇനി നമ്മൾ എല്ലാ വീഡിയോയും ചെയ്യുന്നത് പോലെ തന്നെ ചില ഭാഗങ്ങളൊന്ന് പരത്തിയെടുക്കുന്നു. ക്രിംസൺ റെഡ് എടുത്ത് അല്പം ഒന്ന് പരത്തി അതിലൽപ്പം കൂടി കളർ ചേർത്ത് കുറച്ച് കളറുകളെല്ലാം സ്പ്രേ ചെയ്ത് ഒന്ന് വാട്ടർ കളറിൻ്റെ രീതിയിലാക്കിയെടുക്കുകയാണ്. ഇതുപോലെ ബ്രഷിൻ്റെ മുകളിൽ അടുത്ത ബ്രഷ് കൊണ്ട് കൊട്ടിയാണ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് പതുക്കെ പതുക്കെ കൊട്ടുമ്പോൾ ചെറിയ ചെറിയ തുള്ളികൾ തെറിച്ചു പോകും. ആ തുള്ളികളാണ് നമുക്കിതിൻ്റെ ചന്തം കൂട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത പൂവിൻ്റെ ഭാഗത്തും ചെയ്തു. നനഞ്ഞിരിക്കുന്ന ഭാഗത്ത് വീഴുന്ന തുള്ളികൾ പോലെയല്ല, ഉണങ്ങിയിരിക്കുന്ന ഭാഗത്ത് വീഴുമ്പോൾ അവ പരന്നു പോകില്ല. നനഞ്ഞിരിക്കുന്ന ഭാഗത്ത് വീഴുന്ന തുള്ളികൾ പരന്നു പോകും. ഇവിടെ കുറച്ചുകൂടി പെർമനൻ്റ് ഗ്രീനും ലെമൺ എല്ലോയും എടുത്ത് കുറച്ച് പച്ച നിറം കൂടി അവിടെ ചേർത്തു. ഇവിടെയും കുറച്ച് സ്പ്രേ ചെയ്തു, ബ്രഷ് കൊണ്ട് ഒറ്റിച്ചു. അല്പം കൂടി ക്രിംസൺ റെഡിലെ ഡാർക്ക് നിറം ചേർത്ത് ഒന്നുകൂടി ഡീറ്റെയിൽ ആക്കേണ്ട ഭാഗങ്ങളിൽ ഒന്നുകൂടി ടച്ച് ചെയ്യുകയാണ്. ഇത് രണ്ടാമത്തെ ലെയറാണ് നമ്മൾ ചെയ്യുന്നത്. മൂന്നാമത്തെ ലെയർ ചെയ്യേണ്ടത് ആവശ്യമില്ല. അത്രയും സിമ്പിളാണ് ഈ ഒരു പെയിൻറ്റിങ്. നിങ്ങൾക്ക് ഇതിൻ്റെ പലതരത്തിലുള്ള ഫോട്ടോകൾ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പലതരത്തിൽ ചെയ്ത് നോക്കാം. ചെറിയ ബ്രഷ് എടുത്ത് കുറച്ച് ഡീറ്റെയിൽ കൂടി ചേർക്കുന്നു. ഇതും രണ്ടാമത്തെ ലെയറാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു സ്ട്രോക്കുകൾ ഇടുക മാത്രമാണ് ചെയ്യുന്നത്. എല്ലാ ഇതളിൻ്റെയും ഭാഗത്ത് ചെയ്യുന്നില്ല, ചില ഇതളുകൾക്ക് മാത്രം അതുപോലെ സ്ട്രോക്കുകൾ ഇട്ടു. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയ വീഡിയോയാണ്, തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾ നന്നായി വരച്ച് ക്രോപ്പ് ചെയ്ത് ചിത്രങ്ങൾ അയച്ചു തരിക താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ബൈ.